ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ വേദനകളുടെ ഈ നടുവിൽ നിൽക്കുമ്പോൾ മഹാമാരിയുടെയും പ്രളയത്തിൻ്റെയും സാമ്പത്തിക തകർച്ചകളുടെയും നാളെ എന്ത് എന്ന് ചിന്തിച്ച് ഓരോ ദിവസവും തള്ളി നീക്കുമ്പോൾ കർത്താവായ ദൈവം നമ്മളോട് സംസാരിക്കുന്ന നമ്മൾ ഈ അവസ്ഥകളിൽ എന്തു ചെയ്യണം എന്ന് സംസാരിക്കുന്ന ചില വചനങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഇതു ചെയ്താൽ എന്തു സംഭവിക്കും എന്നും കർത്താവ് നമ്മളോട് പറയുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് മടങ്ങുവിൻ എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ സദാസന്നനുമാണ് അവിടുന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരുകയില്ലെന്ന് ആരറിഞ്ഞു സിയോണിൽ കാഹളം മുഴക്കുവിൻ ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ വിളിച്ചുകൂട്ടുവിൻ ജനത്തെ ഒരുമിച്ചു കൂട്ടുവിൻ സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ടുപോ പുറത്തുവരട്ടെ കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നതെന്തിന് അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാകുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ആട്ടിപ്പായിക്കും വരണ്ടു വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും അവൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിന്നിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും തൻ്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും ദേശമേ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ഛാനന്ദിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട മേച്ചിൽ പുറങ്ങൾ പച്ച വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു സിയോന്മക്കളെ ആനന്ദിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും മെതിക്കളങ്ങളിൽ ധാന്യം നിറയും ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും വീട്ടിൽ വെട്ടുകിളി പച്ചക്കുതിര കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ചു സംതൃപ്തിയടയും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല ഞാൻ ഇസ്രായേലിൻ്റെ മദ്യ ഉണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല നമ്മുടെ കർത്താവേശു ക്രിസ്തുവിന് സ്തുതി ആമേൻ യേശു ക്രിസ്തു ഏകരക്ഷകൻ